ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക കൊണ്ട് ഒരു തോരനാണ്. നമ്മൾ കോവയ്ക്ക പഴുപ്പുരട്ടി അല്ലെ തോരനും ഒക്കെയാണ് സാധാരണ ഉണ്ടാക്കുന്നത്. എന്നാൽ കുറച്ച് ടേസ്റ്റ് വ്യത്യാസമായിട്ട് നല്ല ഒരു അടിപൊളി ടേസ്റ്റിൽ ഒരു കോവയ്ക്ക തോരൻ തയ്യാറാക്കാം. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല നല്ല ഒരു തോരനാണ്. എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് വേണ്ടത് കോവയ്ക്കയാണ്. ഞാൻ ഏകദേശം 10 കോവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയ ശേഷം നിന്ന് അരിഞ്ഞെടുക്കാം. കോവയ്ക്ക രണ്ടായിട്ട് കട്ട് ചെയ്ത ശേഷം നീളത്തിൽ ഒന്നുകൂടെ കനവില്ലാതെ കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുക്കറിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചിട്ടു, 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത ശേഷം നമ്മുടെ കോവയ്ക്കയുടെ പീസസ് ഇതിലേക്ക് ചേർക്കാം. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം കുക്കർ അടച്ചിട്ട് 1 വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. കുക്കറിൽ കോവയ്ക്ക വെന്ത് വരുന്ന ടൈമിൽ അല്പം 1 സ്പൂണിന് 1/2 സ്പൂൺ പുളി ഒന്ന് കുതിർക്കാൻ വേണ്ടി വയ്ക്കാം. ഇത് അരയ്ക്കുന്ന പുളിയാണ് പിഴുപുളി. അടുത്തതായിട്ട് തോരനിൽ ചേർക്കാനുള്ള അരപ്പൊന്ന് തയ്യാറാക്കണം. അതിനായിട്ട് 1/2 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ കടുക്, 2 വറ്റൽമുളക് ഇതത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടുന്നവരാണെങ്കിൽ വറ്റൽമുളക് 4 വരെ നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു സാധാരണ എരിവിനുള്ള വറ്റൽമുളകാണ് ചേർത്തിരിക്കുന്നത്. ഒരു പാനിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജീരകവും കടുകും വറ്റൽമുളകും ഇട്ടൊന്ന് ചൂടാക്കി എടുക്കാം. എണ്ണയൊന്നും ഒഴിക്കാതെ ജീരകവും കടുകും കൂടെ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. സെപ്പറേറ്റ് വേണമെങ്കിൽ നമുക്ക് ചൂടാക്കാം, അല്ലെങ്കിൽ ഒന്നിച്ചിട്ടായാലും ഫ്ലെയിം അല്പം കുറച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കാം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും കടുക് പൊട്ടി വരാൻ തുടങ്ങും. വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കാം. ഫ്ലെയിം കുറച്ച് വെക്കണം, ഫ്ലെയിം ഒത്തിരി ആയാൽ കരിഞ്ഞു പോവും, നന്നായിട്ട് ചൂടാവത്തുമില്ല. കടുകൊക്കെ ഒന്ന് പൊട്ടി വറ്റൽമുളക് നന്നായിട്ട് ചൂടായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. കടുകും ജീരകവും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചൂടാക്കാം. ആദ്യം കടുക് ഇട്ടൊന്ന് പൊട്ടിച്ച് മാറ്റിയ ശേഷം ജീരകം ഇട്ട് ചൂടാക്കി, അതും ചൂടായ ശേഷം നമുക്ക് വറ്റൽമുളക് ഇട്ട് ചൂടാക്കാം. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം, ഇങ്ങനെ നന്നായിട്ട് ചൂടാക്കി എടുക്കുകയും ചെയ്യാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ ചൂടാക്കിയ വറ്റൽമുളകും ജീരകവും കടുകും എല്ലാം ഇട്ടിരിക്കുകയാണ്. ഇനി വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ചതച്ച മാതിരി നമുക്ക് ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൂടി ചേർക്കാം. അര കപ്പ് തേങ്ങ കൂടി ചേർത്തിട്ട് ഒന്ന് കറക്കി എടുത്തിരിക്കുകയാണ്. നന്നായിട്ട് അരിഞ്ഞു പോയിട്ടില്ല. ഇപ്പോൾ തോരന്റെ അരപ്പ് റെഡി ആയിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ കുക്കറിലെ വേവിക്കാൻ വെച്ചിരുന്ന കോവയ്ക്ക ഒരു വിസിൽ പോയപ്പോൾ ഓഫ് ചെയ്തിരുന്നു. തണുത്തപ്പോൾ തുറന്നു നോക്കിയിരിക്കുകയാണ്. എല്ലാ പീസും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒന്ന് മാറ്റിവെക്കാം. പീസ് ഒന്ന് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് വെള്ളം ഒന്ന് മാറ്റിവെക്കാം. ഒരു വിസിൽ വന്ന കാരണം വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല. നമുക്ക് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. ഇതിലേക്ക് കാൽ സ്പൂൺ കടുകിട്ടു, ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്തു. കടലപ്പരിപ്പൂടെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. കടുകൊക്കെ പൊട്ടി ഉഴുന്ന് പരിപ്പ് ചെറിയ ഒരു ലൈറ്റ് ബ്രൗൺ ആയി വരികയാണ്. ഇനി ഇതിലേക്ക് അല്പം വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം. കുക്കറിൽ നിന്ന് മാറ്റിയ കൂടുതലുള്ള വെള്ളവും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിയ ശേഷം കോവയ്ക്ക ഇതിലേക്ക് ചേർക്കാം. നമ്മൾ ഒഴിച്ച പുളിവെള്ളവും കുക്കറിൽ ഉള്ള എക്സ്ട്രാ വെള്ളവും എല്ലാം നന്നായിട്ടൊന്ന് വറ്റി വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കോവയ്ക്ക ചേർക്കാം. കോവയ്ക്ക ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 4 മിനിറ്റോളം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ നമ്മളുടെ തോരന് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. കുറച്ചുകൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നാല് മിനിറ്റോളം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുത്തിരിക്കുകയാണ്. അരപ്പൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അരപ്പ് വെന്തില്ലെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ടൈമും കൂടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഫ്രൈ ആക്കി എടുക്കണം. ഉപ്പൊക്കെ പാകത്തിനാണ്. ഇപ്പോൾ നമ്മളുടെ നല്ല ടേസ്റ്റുള്ള കോവക്കാത്തോരൻ തയ്യാറായിരിക്കുകയാണ്. അല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചത്. കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുത്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഉഴുന്ന പരിപ്പിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ആദ്യം നമ്മൾ ജീരകമൊക്കെ ചൂടാക്കുമ്പോൾ കുറച്ച് 1 സ്പൂൺ ഉഴുന്ന പരിപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് തേങ്ങയുടെ കൂടെ അരച്ചെടുത്താൽ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ വരും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. Thanks for watching this video. Thank you.